मंगलम समस्त पाप खंडनम स्वगत चित्तरंजनम सदैव। सद्गुरु, ഇക്കാലത്ത് ചെറുപ്പക്കാരായ നമ്മൾക്ക് നമ്മുടെ വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണം കുറവാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ളവർ നമ്മളെ വഞ്ചിക്കുന്ന സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം? ഈ പെൺകുട്ടിയുടെ ഹൃദയം ഇപ്പോൾ തന്നെ തകർന്നിരിക്കുന്നു. See, somebody can betray you or you can think they will betray you only because you have unrealistic expectations of them. നോക്കൂ, ആർക്കെങ്കിലും നിങ്ങളെ വഞ്ചിക്കുവാൻ കഴിയണമെങ്കിൽ, അവർ നിങ്ങളെ വഞ്ചിച്ചേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, അതിന്റെ കാരണം നിങ്ങൾ അവരിൽ പ്രായോഗികമല്ലാത്ത പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു എന്നതാണ്. ശരി, അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അവർ ചെയ്യുന്നെങ്കിൽ അവർ നിങ്ങളെ വഞ്ചിച്ചു എന്ന് നിങ്ങൾ കരുതുന്നത് എന്തിനാണ്? അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു, നിങ്ങൾ അത് ബഹുമാനിക്കണം. അവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നിങ്ങൾ അവരെ അനുവദിക്കുമോ, അതോ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിക്കുമോ? മിക്ക ആളുകളുടെയും സ്നേഹം നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യണം എന്നാണ്. അല്ല, സ്നേഹം എന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും നമ്മൾ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനോഭാവമുണ്ട്, അതായത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം. ഇല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിനക്ക് സന്തോഷം നൽകുന്നത് നീ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആശയം. പക്ഷേ സദ്ഗുരു, എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു തെറ്റായ, അതായത് അവർക്ക് നല്ലതല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അവരെ നേരായ രീതിയിൽ കൊണ്ടുവരാൻ എന്താണ്? അപ്പോൾ താങ്കൾ അമ്മയായിരിക്കണം. കാരണം